ഓഗസ്റ്റ് 1 മുതൽ 6 വരെ പോർച്ചുഗലിലെ ലിസ്ബണിൽ നടക്കുന്ന ലോക യുവജന ദിനത്തിൽ പങ്കെടുക്കാൻ സൈക്കിളിൽ യാത്ര തിരിച്ച് വൈദികൻ ഉൾപ്പെടുന്ന ഒരു കൂട്ടം യുവാക്കൾ. മാർസിൻ നപോറ ഉൾപ്പെടുന്ന യുവാക്കളുടെ സംഘമാണ് ഈ യാത്ര നടത്തുന്നത്. സമർപ്പിത ജീവിതത്തെക്കുറിച്ച് യുവാക്കളിൽ ശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് ഈ സൈക്കിൾ യാത്രയുടെ പ്രധാന ലക്ഷ്യം. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി സ്വഭാവത്തെ രൂപപ്പെടുത്തി ദൈവത്തിലേക്ക് കൂടുതലെടുക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും യാത്രയ്ക്ക് മുന്നേ ഫാദർ മാർസിൻ വെളിപ്പെടുത്തിയിരുന്നു. ഏകദേശം 22 ദിവസം നീളുന്ന സൈക്കിൾ യാത്രയിൽ 3,800 കിലോമീറ്റർ ദൂരം താണ്ടിയാണ് ഇവർ ലിസ്ബണിൽ എത്തിച്ചേരുക. ഒരു ദിവസം 180 കിലോമീറ്റർ ശരാശരി സഞ്ചരിക്കുന്ന രീതിയിലാണ് ഇവർ തങ്ങളുടെ യാത്രയെ ക്രമീകരിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിച്ച ലോക യുവജന സംഗമത്തിൽ പങ്കെടുക്കുന്ന യുവാക്കളുടെ യാത്രയെ സംബന്ധിച്ചുള്ള വാർത്തകൾ വൻതോതിൽ മാധ്യമശ്രദ്ധ നേടുകയാണ്. വധശിക്ഷ പൂർണ്ണമായി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ഒക്ലഹോമ ആർച്ച് ബിഷപ്പ് പോൾ കോക്ലി രംഗത്ത്. കൊലപാതക കേസിലെ പ്രതിയായി കണ്ടെത്തിയ ജിമെയിൻ കാനോൺ എന്നൊരാളുടെ വധശിക്ഷ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് ആർച്ച് ബിഷപ്പ് പോൾ കോക്ലി പ്രസ്താവനയിലൂടെ പ്രതികരണം നടത്തിയത്. ഒരു സാഹചര്യത്തിലും വധശിക്ഷ അംഗീകരിക്കാനാവില്ലെന്ന് കത്തോലിക്കാ സഭ 2018 പ്രഖ്യാപിച്ചിരുന്നു. ചില സാഹചര്യങ്ങളിൽ വധശിക്ഷ അനുവദനീയമാണെന്നുള്ള പ്രബോധനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും വ്യക്തിയുടെ അലംഘനീയതയുടെയും അന്തസ്സിൻ്റെയും മേലുള്ള കടന്നാക്രമണമായിട്ടാണ് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ സഭ വധശിക്ഷയെ കാണുന്നതെന്ന് തിരുത്തിയ പ്രബോധനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയും ചെറുപുഷ്പ മിഷൻ ലീഗ് സംഘടനയുടെ തുടക്കത്തിന് പ്രേരകയും സംഘടനയുടെ ഉപമധ്യസ്ഥയുമായ വിശുദ്ധ അൽഫോൻസ് സ്വാമിയുടെ തിരുനാൾ ദിനമായ നാളെ ചെറുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന സമിതി വൈസ് ഡയറക്ടേഴ്സ് ദിനമായി ആചരിക്കും. ശാഖാതലം മുതൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വൈസ് ഡയറക്ടർമാരുടെ സംസ്ഥാനതല ഓൺലൈൻ സംഗമം ദ ലൈറ്റ് നാളെ രാത്രി 8:30 നടക്കും. എല്ലാ ശാഖ മേഖല രൂപത വൈസ് ഡയറക്ടർമാരും പങ്കെടുക്കുന്ന സംഗമം ബെൽത്തങ്ങാടി ബിഷപ്മാർ ലോറൻസ് മുക്കുഴി ഉദ്ഘാടനം ചെയ്യും. ലോക യുവജന സംഗമത്തിലെ സീറോ മലബാർ യുവതിയുടെ പങ്കാളിത്തം അർത്ഥപൂർണമാക്കാൻ പോർച്ചുഗലിൽ തന്നെ വിശേഷാൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സീറോ മലബാർ സഭ. ഭാരതത്തിന് വെളിയിലെ സീറോ മലബാർ രൂപതകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലുള്ള സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് ക്യാമ്പയിൻ മിഷനാണ് സീറോ മലബാർ യൂത്ത് ഫെസ്റ്റിവലിന്റെ സംഘാടകർ. ജൂലൈ 26 മുതൽ 31 വരെയുള്ള 6 ദിനങ്ങളിലായി ക്രമീകരിക്കുന്ന ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിക്കുന്നത് ലിസ്ബണിന് സമീപമുള്ള മിൻഡെ പട്ടണമാണ്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, UK എന്നിവിടങ്ങളിലെ സീറോ മലബാർ രൂപതകളിൽ നിന്നും യൂറോപ്പിലെ സീറോ മലബാർ അപ്പസ്തോലിക് വിസിറ്റേഷനിൽ നിന്നും 300-ൽ പരം പേരാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം ആത്മീയ ശുശ്രൂഷകൾക്കൊപ്പം സംവാദങ്ങളും ചർച്ചകളും ക്ലാസുകളും സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഫെസ്റ്റിവലിൽ 15-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉണ്ടാകും. ഇതാദ്യമായിട്ടാണ് സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇത്ര ബൃഹത്തായ സംഗമം ഒരു വിദേശ രാജ്യത്ത് സംഘടിപ്പിക്കുന്നത്. സുഡാനിൽ നടക്കുന്ന സായുധ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് നിന്നും ക്രൈസ്തവർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണെന്ന് ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. സുഡാനിൽ ശുശ്രൂഷ ചെയ്യുന്ന കൊംബോണിയൻ പുരോഹിതനായ ജോർജ് കാർലോസ് ആണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ദുരിത മേഖലകളിൽ തുടരുന്നവർക്ക് നിത്യോപയോഗ സാധനങ്ങളായ വെള്ളവും ഭക്ഷണവും പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും വൈദികർ കൂട്ടിച്ചേർത്തു. വത്തിക്കാന് കീഴിലുള്ള നല്ല സമരിയാക്കാരൻ, നീതിയും സമാധാനവും എന്നീ ഫൗണ്ടേഷനുകൾ മരവിപ്പിച്ച് കർദിനാൾ വാൻത്വാനിൻ്റെ പേരിൽ ഒരു പുതിയ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച് ഫ്രാൻസിസ് പാപ്പ. സമഗ്ര മാനവ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഡിക്കാസ്റ്ററിയുടെ അധ്യക്ഷൻ മൈക്കിൾ ചേർണിക്ക് അനുവദിച്ച കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഇതു സംബന്ധിച്ച തീരുമാനം ഫ്രാൻസിസ് പാപ്പ പുറത്തുവിട്ടത്. മണിപ്പൂർ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓൾ കർണാടക യുണൈറ്റഡ് ഫോറം ഫോർ ക്രിസ്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന ബംഗളൂരുവിൽ റാലി സംഘടിപ്പിച്ചു. ഈ റാലി ഒരു പ്രതിഷേധ റാലിയല്ലെന്നും മറിച്ച് മണിപ്പൂരിലെ ജനതയോടുള്ള ഐക്യദാർഢ്യ റാലിയാണെന്നും ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ പറഞ്ഞു. മണിപ്പൂരിൽ നിന്ന് അഭയം തേടിയെത്തുന്ന എല്ലാ യുവജനങ്ങളെയും വ്യക്തികളെയും അധിവസിപ്പിക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ രൂപത സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാങ്കേതിക വിദ്യാഭ്യാസവും മികച്ച തൊഴിലവസരങ്ങളും തേടിയുള്ള യുവജനങ്ങളുടെ കുടിയേറ്റം നിയന്ത്രിക്കുവാൻ
കാലഹരണപ്പെട്ട വിദ്യാഭ്യാസ നയങ്ങളും ഘടനാ വ്യവസ്ഥിതികളും നവീകരിക്കപ്പെടേണ്ടതുണ്ടെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സീറോ മലബാർ സിനഡൽ കമ്മിറ്റിയും പാലാ സെന്റ് തോമസ് കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പിലാകുന്നതോടെ അന്തർദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസ ക്രമത്തിലേക്ക് ഭാരതത്തിന് എത്തിച്ചേരാനാകുമെന്ന് യോഗാധ്യക്ഷനും പാലാരൂപത ബിഷപ്പുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. ഒരു വ്യക്തിയെ ജീവിക്കുവാൻ പരിശീലിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അഭിപ്രായപ്പെട്ടു. ഓഗസ്റ്റ് 1 മുതൽ 6 വരെ പോർച്ചുഗലിലെ ലിസ്ബണിൽ നടക്കുന്ന ലോക യുവജന സമ്മേളനത്തിൽ സീറോ മലബാർ സഭയുടെ യുവജന പ്രസ്ഥാനമായ SMYM നിന്നും ഔദ്യോഗിക പ്രതിനിധികൾ പങ്കെടുക്കും. ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻമാർ തോമസ് തറയലിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ നിന്നുമായി 16 പേർ ഡൽഹിയിൽ നിന്നും സമ്മേളന നഗരിയായ ലിസ്ബണിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ നിന്നുമായി പങ്കെടുക്കുന്ന വൈദികരും യുവജനങ്ങളുമടങ്ങുന്ന സംഘത്തിന് SMYM ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ജേക്കബ് ചക്കാന്തറ, പ്രഥമ പ്രസിഡന്റ് സിജോ അംബാട്ട് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.